നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ സ്വപ്ന സുരേഷ് തരംഗമാവുകയാണ്. ഇപ്പോഴതാ സ്വപ്ന തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് ഫോട്ടോസ് ഷെയർ ചെയ്തു. അത് ഇവിടെ കാണിക്കാം. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വപ്ന സുരേഷ്. സ്വപ്നയ്ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ശ്രീരാമകൃഷ്ണന്റെ ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിലൂടെ സ്വപ്ന പുറത്തുവിട്ടു. വസതിയിൽ മദ്യപാന സദസ്സിൻ്റേതെന്ന് കരുതുന്ന ചിത്രങ്ങളുമുണ്ട്. ഒപ്പം റമീ മാർട്ടിൻ മദ്യത്തിൻ്റെ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലളിതവും വിനീതവുമായ ഒരു മറുപടിയും പി ശ്രീരാമകൃഷ്ണൻ്റെ എഫ് ബി പോസ്റ്റിനും അനുബന്ധ വാദങ്ങൾക്കും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും മാത്രമാണ്. ഇത് അദ്ദേഹത്തെ എല്ലാം ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ എനിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഞാൻ ഈ മാന്യനോട് അഭ്യർത്ഥിക്കുന്നു. അതിനാൽ ബാക്കി തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയുമെന്നും സ്വപ്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ ചില സ്വകാര്യ ചിത്രങ്ങളാണ് സ്വപ്ന സുരേഷ് പങ്കുവച്ചത്. ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കെ ഓഫീസിലെത്തിയതിൻ്റെ ചിത്രവും സ്വപ്ന പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ തനിക്കെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകി മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. ഭാര്യയും മക്കളും അമ്മയും ചേർന്ന് കുടുംബത്തോടൊപ്പം താമസിക്കുന്നിടത്ത് നിത്യേന മദ്യപാന സദസ്സ് ഉണ്ടായിരുന്നു എന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതായി കണ്ടത്. അത്തരമൊരു തലത്തിലേക്ക് തരം താഴാൻ മാത്രം സംസ്കാരശൂന്യനല്ല ഞാൻ. ഞാൻ ആർക്കും അനാവശ്യ സന്ദേശങ്ങൾ അയച്ചിട്ടുമില്ല. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തരം അസംബന്ധം പ്രചരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് വ്യക്തമാണെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്തായാലും സ്വപ്ന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങൾ വലിയ കുഴപ്പമില്ലാത്തവയാണ്. എന്നാൽ സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നത് ഇതൊരു ചെറിയ പടക്കം മാത്രമാണ്. വെടിക്കെട്ടും ആകാശ കാഴ്ചയുമൊക്കെയായി പുറകെ വരുന്നുണ്ടാകും. സോ വെയിറ്റ് ആൻഡ് വാച്ച് എന്നേ എനിക്ക് പറയാനുള്ളൂ. കക്കാൻ വന്നവരും നിൽക്കാൻ പോയവരുമൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. കേട്ടിട്ടില്ലേ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന്? ആ, ഇവിടെ ഇനിയിപ്പോൾ എന്ത് സൂക്ഷിക്കാനാണല്ലേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.